ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, കൂടുതൽ മെനക്കേടുമില്ല. നമ്മളെ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള 3 നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം പഴുപ്പ് കൂടി പോവരുത്, കൂടിപ്പോയാൽ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് കഴുകി പകുതിയായിട്ട് മുറിച്ചിട്ട് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. സ്റ്റീമറിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. പുഴുങ്ങിയെടുക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളമൊന്നും കടക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ താഴെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടായിരുന്നു പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു ബൗളിൻ്റെ കാൽ ഭാഗം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അവസാനം മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിലേക്ക് ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ശർക്കര കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ ഈ ഒരു അവിൽ ഒരു പാനിലിട്ടിട്ട് ഒന്ന് വറുത്ത് ഒന്ന് മൊരീച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതായാലും മതിയാവും. അപ്പോൾ ഈ ഒരു ബൗളിൽ 1.5 ബൗള് അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവിൽ വറുക്കാതെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ ആ ഒരു മൊരിഞ്ഞ അവിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കടല, വറുത്തെടുത്തിട്ടുള്ള കടലയാണ് കേട്ടോ, പച്ചക്കുള്ളതല്ല. അപ്പോൾ ഈ ഒരു കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിയായി പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. ഇപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. ആ ഒരു പഴവും അവിലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സാക്കി കിട്ടുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയെടുക്കുമ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം, കട്ടയായിട്ടൊന്നും കിടക്കരുത്. അപ്പോൾ കൈ വെച്ചിട്ട് പഴമൊക്കെ നന്നായിട്ട് ഉടച്ച് മിക്സാക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് മധുരമൊക്കെ നോക്കിയിട്ട് എല്ലാം ബാലൻസാക്കി എടുക്കാം. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് ഓരോ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഷേപ്പാക്കി എടുക്കുന്ന രീതിയിൽ ആ ഒരു റൗണ്ടിൽ അതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു കട്ടിക്ക് തന്നെയാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന പഴം ഒരുപാട് പഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പഴുപ്പ് കൂടിയ പഴം എടുക്കരുതെന്ന് പറയുന്നത്. കറക്റ്റ് പാകമായിട്ടുള്ള നല്ല പാകത്തിന് പഴുപ്പായിട്ടുള്ള പഴമാകുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാൻ ചെയ്യാം. പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ അതിൽ വെള്ളം കുടിക്കും. ആ ഒരു സമയത്ത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉന്നക്കായയുടെ ഷേപ്പിലും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉൾഭാഗം കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പഴക്കം ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഭാഗവും ആയിക്കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി ബ്രൗൺ കളറായി കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പഴക്കം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.